ആധുനിക ലോകത്തിൽ വളരെയധികം ചെറുപ്പക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അകാലനര. എന്താണ് അകാലനര? എന്താണ് അതിന്റെ കാരണങ്ങൾ? എന്തൊക്കെ ടെസ്റ്റുകളാണ് അകാലനരയ്ക്ക് ചെയ്യുന്നത്? എന്താണ് അതിന്റെ ചികിത്സ? ഇതിനെ പറ്റിയായിരിക്കും ഞാൻ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ജോണി ചാക്കോ, ത്വച്ചാ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് കാക്കനാടിലെ ത്വക്ക് രോഗ വിദഗ്ധനാണ് ഞാൻ. എന്താണ് അകാലനര? അകാലനര അഥവാ പ്രിമച്വർ കനൈറ്റിസ് അല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേയ് എന്ന് പറഞ്ഞാൽ 25 വയസ്സിന് മുമ്പ് മുടി നരയ്ക്കുന്നതിനെയാണ് നമ്മൾ അകാലനര എന്ന് പറയുന്നത്. അത് വെള്ളക്കാർക്കാണെങ്കിൽ 20 വയസ്സിന് മുമ്പ് നരയ്ക്കുമ്പോഴാണ് അകാലനര എന്ന് പറയുന്നത്. ആഫ്രിക്കൻ വംശജരാണെങ്കിൽ 30 വയസ്സിന് മുമ്പ് നരയ്ക്കുന്നതിനെയാണ് അകാലനര എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ ഏഷ്യൻസിന് 25 വയസ്സിന് മുമ്പ് നരയ്ക്കുന്നതിനെയാണ് നമ്മൾ അകാലനര അഥവാ പ്രിമച്വർ കനൈറ്റിസ് അല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേയിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അകാലനര വരുന്നത്? ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് പോലും അകാലനരയുടെ കൃത്യമായുള്ള കാരണം ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. നമുക്കറിയാം, കൊതുകടി മൂലമാണ് മലേറിയ വരുന്നത്, പ്ലാസ്മോഡിയം മൂലമാണ് മലേറിയ വരുന്നത് എന്നറിയാം. പക്ഷെ അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു കാരണം അകാലനരയ്ക്ക് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. ചില തിയറീസ് ഉണ്ട് അകാലനര എന്തുകൊണ്ട് വരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള തിയറീസ്. അതിൽ കുറച്ച് കാരണങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സാണ്, സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം. മാനസിക സമ്മർദ്ദം ഉള്ളപ്പോൾ അകാലനര വളരെ ഏർലി വരുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, തൈറോയിഡ് അബ്നോർമാലിറ്റീസ്, മാൽ ന്യൂട്രീഷൻ അഥവാ പോഷകക്കുറവ്, പൊല്യൂഷൻ, മദ്യപാനം, പുകവലി, യുവി റേസ് അഥവാ ധാരാളമായിട്ടുള്ള സൺലൈറ്റ് എക്സ്പോഷർ, ഇവയെല്ലാം കാരണങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പാരമ്പര്യമായിട്ട് കിട്ടുന്ന അകാലനരയാണ്. അച്ഛനും അമ്മയും നേരത്തെ നരച്ചവരാണെങ്കിൽ മക്കളും നേരത്തെ നരയ്ക്കാനുള്ള ചാൻസ് അവർക്ക് വളരെ കൂടുതലാണ്. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ പ്രോഗ്നോസിസ് അഥവാ ചികിത്സ കൊണ്ട് ഇംപ്രൂവ്മെന്റ് കിട്ടാൻ ഈ പാരമ്പര്യത്തിൽ കിട്ടുന്ന അകാലനരയ്ക്ക് ട്രീറ്റ്മെന്റിന്റെ പ്രോഗ്നോസിസ് പൂറാണ്. അതായത് ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അകാലനര. അതുപോലെ തന്നെ കരപ്പൻ അഥവാ എറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് പേഷ്യൻസിന് വളരെയധികം ആയിട്ട് അകാലനര കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് അസുഖങ്ങൾ, അതായത് കിഡ്നി അസുഖങ്ങൾ, ലിവർ അസുഖങ്ങൾ, ഡയബറ്റീസ്, തന്മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസ്, അവർക്കൊക്കെ അകാലനര വളരെ നേരത്തെ കാണാറുണ്ട്. അത് ക്രോണോളജിക്കൽ ഏജ്, ബയോളജിക്കൽ ഏജ്, അങ്ങനെ രണ്ട് ഏജ് ഉണ്ട് ഒരു മനുഷ്യൻ. ഉദാഹരണമായിട്ട് ഒരു പേഷ്യൻ്റ് നമ്മുടെ OPD-യിൽ വന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു, നമ്മൾ ചോദിക്കുന്നു എത്രയാണ് താങ്കളുടെ ഏജ്, അവർ പറയുന്നു 30 വയസ്സ്. പക്ഷെ അവരെ കാണുമ്പോൾ ഒരു 40-45 വയസ്സ് തോന്നിക്കുന്നു. ആ 30 വയസ്സാണ് ക്രോണോളജിക്കൽ ഏജ്, പക്ഷെ തോന്നിക്കുന്ന ഏജാണ് ബയോളജിക്കൽ ഏജ്. അപ്പൊ ഈ അകാലനര അല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേയിങ് അതൊരു ക്രോണോളജിക്കൽ ഏജ് അല്ല, ബയോളജിക്കൽ ഏജിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അകാലനര. അകാലനരയുള്ള പേഷ്യൻസിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് അകാലനരയായിട്ട് വരുന്ന പേഷ്യൻസിന് ചെയ്യുന്ന ടെസ്റ്റുകളിൽ ഹീമോഗ്ലോബിൻ അഥവാ CBC, രക്തക്കുറവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ CBC ചെയ്യുന്നു. വൈറ്റമിൻ ഡിയുടെ അളവ് നോക്കാറുണ്ട്. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മൾ നോക്കാറുണ്ട്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിലപ്പോൾ വൈറ്റമിൻ B12 അളവ് നോക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്? കാരണം ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, തൈറോയിഡ് അബ്നോർമാലിറ്റീസ്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ഇവയെല്ലാം ട്രീറ്റബിൾ കോസസ് ഓഫ് പ്രിമച്വർ ഗ്രേയിങ് ആണ്. അതായത് ഈ അസുഖങ്ങൾ കൊണ്ടാണ് അകാലനര വരുന്നതെങ്കിൽ ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കിയാൽ അകാലനര പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ ആകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അകാലനരയായിട്ട് പ്രസന്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അകാലനരയുടെ ചികിത്സ?
അകാലനരയുടെ ചികിത്സ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് മെയിൻലി ചികിത്സിക്കുന്നത് ഹെയർ സപ്ലിമെന്റ്സ് ഉണ്ട്. ഹെയർ സപ്ലിമെന്റ്സ് എന്നാൽ മുടിക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസ്, കാൽഷ്യം പാന്റോത്തിനി, പാപ അമിനോ ആസിഡ്സ് അടങ്ങുന്ന ഹെയർ സപ്ലിമെന്റ്സ് ആണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുള്ളത്. 3 മാസം തൊട്ട് 6 മാസം വരെ ഞങ്ങൾ സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. ഇപ്പൊ മുടി കൊഴിച്ചിലിന് കൊടുക്കുന്ന സപ്ലിമെന്റ്സ് ഇച്ചിരി വ്യത്യസ്തമായിട്ട് കാൽഷ്യം പാന്റോത്തിനേറ്റിന്റെയും പാപയുടെയും കോൺസെൻട്രേഷൻ കൂടിയ സപ്ലിമെന്റ്സ് ആയിരിക്കും ഞങ്ങൾ യൂഷ്വലി അകാലനരയ്ക്ക് കൊടുക്കുന്നത്. വളരെയധികം പുരട്ടുന്ന അല്ലെങ്കിൽ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉദാഹരണമായിട്ട് മെലിറ്റെയിൻ. മെലിറ്റെയിൻ എന്ന് പറഞ്ഞാൽ മുടിയുടെ റൂട്ടിലെ കളർ ഉൽപ്പാദിപ്പിക്കുന്ന സെൽസായ മെലനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് ആണ്. അതുപോലെ തന്നെ വേറെ പല ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന സൊല്യൂഷൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അകാലനരയുടെ ചികിത്സയ്ക്ക്. ഈവൻ കറിവേപ്പിലയുടെ സത്ത്, ഒണിയൻ ജ്യൂസിന്റെ സത്ത്, ബ്ലാക്ക് കുമിൻ സീഡ്സിന്റെ സത്ത്, ഫീനൈൽ അലാനിൻ, മെലറ്റോണിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവ അടങ്ങുന്ന സൊല്യൂഷൻസും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ അകാലനരയുടെ ഇംപ്രൂവ്മെൻറ്റ് ഒരു 30-40% പേഷ്യൻസിന് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് കിട്ടാറുള്ളൂ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അകാലനരയെ ചികിത്സിച്ച് ഭേദമാക്കാൻ. ബാക്കി 60% പേഷ്യൻസിന് നമ്മൾ ഹെയർ ഡൈ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഹെയർ ഡൈ 2 ടൈപ്പ് ഉണ്ട്, ഹെർബൽ ഹെയർ ഡൈ ഉണ്ട്, കെമിക്കൽ ഹെയർ ഡൈ ഉണ്ട്. ഹെയർ ഡൈയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ സംസാരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ അകാലനര വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് വരാതെ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യുകയാണ്. നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുക, അതായത് മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. അതിനു വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, യോഗ, പ്രാണായാമം, വ്യായാമം ഇവയെല്ലാം സഹായിക്കും. സമീകൃതമായ ആഹാരം, അതായത് ബാലൻസ്ഡ് ഡയറ്റ് വളരെയധികം ഇതിനായിട്ട് ഉപകരിക്കും. പുകവലി ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ ക്രൊണോളജിക്കൽ ഏജും ബയോളജിക്കൽ ഏജിനെ ഈക്വലാക്കാൻ സാധിക്കും. തന്മൂലം നമുക്ക് അകാലനരയെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഹെൽത്തി ബോഡി, ഹെൽത്തി സ്കിൻ ആൻഡ് ഹെൽത്തി ഹെയർ. അകാലനര, അതിൻ്റെ കാരണങ്ങൾ, ടെസ്റ്റുകൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.